എന്തിനാണ് കടുവകൾ ഇവർ മനുഷ്യർക്ക് എന്ത് ഉപകാരമാണ് ചെയ്യുന്നത് എന്നായിരിക്കില്ലേ പല ആളുകളുടെയും മനസ്സിലുണ്ടായിരിക്കുക. ഞാൻ വി എം സാദിക്കലിയാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. കടുവകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു എന്നുള്ളതാണ്, അതിൻ്റെ ഒരു ഉത്തരം. അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം. കടുവകൾ ഉണ്ടായാൽ മാത്രമേ കാട് നിലനിൽക്കുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത് ആദ്യമായിട്ട്. ഇതിന് സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ ചെന്നായകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യന്മാർ ചെന്നായകളെല്ലാം വേട്ടയാടി പിടിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ ഉള്ള സസ്യബുക്കുകളൊക്കെ ഒരുപാട് വർദ്ധിച്ചു, പുല്ലുകളൊക്കെ തിന്നു തീർത്തു. ഒരു നദി ഉണ്ടായിരുന്നു, ആ നദി വറ്റിപ്പോയി. മറ്റുള്ള ജീവജാലങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പാലായനം ചെയ്യുകയൊക്കെ ചെയ്തു. ജീവൻ്റെ മാർഗമായിരുന്നു കാട് എന്ന് പറയുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഈ ചെന്നായകളെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്, അവിടെ പുഴ ഉണ്ടാകാനൊക്കെ കാരണമായി. ഇങ്ങനെയുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കടുവയെയും പുലിയെയും സിംഹങ്ങളെയൊക്കെ സംരക്ഷിപ്പിക്കുന്നത്. അങ്ങനെ സംരക്ഷിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കുള്ള കുടിവെള്ളം കിട്ടുള്ളൂ, നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കാട് ഉണ്ടാവുള്ളൂ. കാടും വെള്ളവും ശ്വസിക്കുന്ന ഓക്സിജനൊക്കെ തമ്മിൽ അഗാധമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ്. ജൂലൈ 29 ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ആണ്. ഈ ഒരു സമയത്ത് ഈ കാര്യം നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക.